അല്ല, രാജ്യത്തെമ്പാടുമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് താഴുമ്പോൾ ബി ജെ പിയുടെ ജയസാധ്യത വീണ്ടും കൂടുതല്ലേ? അല്ല, താഴുമ്പം ബി ജെ പിന് ജയസാധ്യത കൂടും എന്നൊരു നിഗമനത്തിൽ നമ്മുടെ ഒരു പിന്നെ കണക്ക് ശാസ്ത്രത്തിലത് അങ്ങനെ ശരിയാണ്. പക്ഷേ അങ്ങനെ കണക്ക് കൂട്ടണ്ട. കാരണം ബി ജെ പി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ബോധപൂർവം ഭിന്നിപ്പിച്ച് പല വഴിക്കാക്കി മാറ്റുക. അത് നിങ്ങൾ കണ്ടില്ലേ? മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് നോക്കിക്കോ അടുത്ത കാലത്ത്. മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ഗ്രാമങ്ങൾ ഇപ്പം വളരെ വിഷമമാണ്. നമ്മുടെ പൊതുപ്രവർത്തകരുടെ സ്ഥിതി അതും അപകടകരമാണ്. വിദേശ സർവകലാശാലകൾക്ക് അനുവാദം കൊടുക്കാൻ പോകുന്നതായിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചു. പക്ഷേ അതൊരു ഇടതു നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണെന്ന് വലിയ വിവാദം നടക്കുന്നു. അല്ല, അതല്ല, ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി അത് പരിശോധിക്കണം. അല്ല, സർവകലാശാല വരുന്നത് നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം കുട്ടികൾ മിക്കവാറും വിദേശത്ത് പോയി അവിടെ താമസിച്ച് അവിടുത്തെ പൗരന്മാരാകെ മിക്കവാറും. അത് തന്നെ ഇപ്പോൾ അവിടുത്തെ ആളുകൾ തന്നെ വന്നിട്ട് എൻ ആർ ഐക്കാർ വന്നിട്ട് പറയുന്നത്, ഇനി കുട്ടികളെ അയക്കല്ലേ, ഇനി അവിടെ വന്നാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവരെങ്ങനെ ജീവിക്കുന്നത് പ്രശ്നമല്ല, അവിടെ ചെന്നാൽ അവർക്ക് ജോബും അതിൻ്റെ കൂടെ തന്നെ പഠനവും രണ്ടും കൂടിയാണ്. ഈ രണ്ടും കൂടി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലുമുറിയെ പണിയെടുത്തിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യമല്ല. ആ പഠിക്കുന്ന ആളുകൾക്ക് നാളെ നമ്മുടെ നാട്ടിൽ സൗകര്യം ചെയ്ത് കൊടുക്കാനാണ്. നമ്മൾ ചെയ്യുന്നത് നയപരമായ കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ നയപരമായ കാര്യങ്ങൾ നമ്മളെപ്പം ഒരുപോലെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മളെ പ്രേരിപ്പിക്കപ്പെടും. വിദേശ സർവകലാശാലകൾ വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ കാലം കുറേ സമരം നടത്തി കുറേ വിദ്യാർത്ഥികൾ അടികൊണ്ട് കുറേ ആൾക്കാർ വെടിയേറ്റ് മരിച്ച് ഒരാ ചിലർ ജീവച്ഛവമായി കഴിയുന്നു. അതിൽ തെറ്റിദ്ധരിത്തൽ പ്രക്രിയ എന്ന് പറയുന്നത് അല്ലാന്നേ, അതെല്ലാം ഓരോ സാഹചര്യമാണ്. നമ്മളെ മാർക്സ് തന്നെ പറഞ്ഞൊരു കാര്യമില്ലേ, മാർക്സിസം എന്ന് പറയുന്നേ ലോകത്തിലെ ജനങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ തുടക്കം സൃഷ്ടിച്ച ഒരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ. മാർക്സ് പറഞ്ഞിട്ടുണ്ട് ഇത് അവസാന വാക്കല്ല, ലോകത്തിൽ മാറി വരുന്ന സാഹചര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ കാലാകാലങ്ങളിൽ വികസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞെടുത്തിന് നിൽക്കാനും ഇത് മതപരമായ ഗ്രന്ഥമല്ല. നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ പറയുന്ന സംഭവത്തിൽ വിദേശ സർവകലാശാലകൾ ഇവിടെ വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ സ്വതന്ത്രമായി വരാനുള്ള അധികാരമൊന്നും കൊടുത്തിട്ടില്ല. അവൻ നമ്മുടെ നാട്ടിൽ നമ്മളുണ്ടാക്കുന്ന നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് വരുന്നത്. അല്ല, എളുപ്പമല്ലേ? അങ്ങനെയുള്ളവരുടെ വരും, അങ്ങനെയുള്ളവരുടെ വരേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മളിവിടുത്തെ സാമൂഹ്യ പിന്നെ ചുറ്റുപാടിൽ അവർ പ്രവർത്തിക്കണം, ഇവിടുത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ പിന്നെ എടുക്കുന്നത് സർവകലാശാലയിൽ കുട്ടികൾ എടുക്കുന്നത് ആ ഫീസിനെക്കുറിച്ച് ഇവിടുത്തെ നിബന്ധന നിങ്ങൾ അംഗീകരിക്കണം. അങ്ങനെ നിബന്ധനകൾ അംഗീകരിച്ചിട്ട് മാത്രമേ കൊണ്ടുവരൂ. അല്ല, ഇവിടുത്തെ സ്വാശ്രയ മേഖല തന്നെ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അന്നേരം പിന്നെ വിദേശത്ത് നിന്ന് വരുന്നവർ അംഗീകരിക്കും. അല്ല, നോക്കാം, നമുക്കതിനു വേണ്ടി ഒരു ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതിനും നമ്മളൊരു മുൻതൂക്കം മാടില്ല. എന്തായാലും കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാസം മുമ്പോട്ട് പോയില്ലേ? ആ മുമ്പോട്ട് പോയതിലൊരു വലിയ കാര്യം നടന്നത് രാജേഷിനത് അറിയാമെന്ന് വെക്കുക, നമ്മളെ കേരളത്തിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകുന്നതിന് ഒരു വലിയ സമ്പത്ത് ഇവിടുത്തെ പിന്നെ നവോത്ഥാന പ്രസ്ഥാനം തന്നെയാണ്. പിന്നെ കേരളത്തിൻ്റെ ഈ മാറ്റത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനമാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിൻഗാമികളായിട്ടാണ് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട് അങ്ങനെ ഒരു സമ്പന്നമായ നാടാവുന്നത് ആ നാടിൻ്റെ വളരെ കരുത്തുള്ളൊരു മനസ്സുള്ളതുകൊണ്ടാണ്. ആ മനസ്സാണ് പ്രധാനപ്പെട്ട കാര്യം.